അതെ, ആ കണക്കൊക്കെ പറഞ്ഞ് ഇതിനെ വേറെ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ മകൾക്ക് കിട്ടാനുള്ളത് അർഹതപ്പെട്ട പെൻഷനാണ്. അവര് ജീവനുള്ളിടത്തോളം കാലം ആ പെൻഷൻ കൊടുക്കാൻ ബന്ധപ്പെട്ട ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. ആ പെൻഷനാണ് അദ്ദേഹം വാങ്ങിയിട്ടുള്ളത്. ആ പെൻഷന്റെ തുക ആ മകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെലവഴിക്കുന്നത്. ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പെൻഷന്റെ കാര്യം പറയുമ്പോൾ എല്ലാം ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളയുന്നുണ്ട്. കെ എസ് ആർ ടി സി ജീവനക്കാര് പലരും പിന്നെ പെൻഷൻ കിട്ടാതെ ആത്മഹത്യയിലേക്ക് പോയി. ഇന്ന് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പെൻഷനുമായി ബന്ധപ്പെട്ടാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ഏറ്റവും താഴെക്കടയിലുള്ള ആളുകൾക്ക്. അവിടെയാണ് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടത്. ഈ ഗവൺമെന്റ് എന്താണ് പറഞ്ഞത്? ഈ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞത് എനിക്ക് സാന്ദർഭികമായി മറ്റൊരു കാര്യം ഓർമ്മ വരികയാണ്. ഓരോ ഫയലുകളും ഓരോ ജീവിതമാണ് എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അധികാരത്തിലേക്ക് വന്നത്. ഇതേ പഞ്ചായത്ത് ചെക്കിട്ടവാറ പഞ്ചായത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ചെമ്പനോട വില്ലേജ് ഓഫീസിന്റെ മുകളിൽ ഒരു പാവപ്പെട്ട കർഷകൻ കെട്ടിത്തൂങ്ങി മരിച്ചു നികുതി നിഷേധിച്ചതിന്റെ പേരിൽ. ആ മരണം നടന്ന് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നീതി കിട്ടി. അന്ന് പറഞ്ഞു ഇത്തരം പ്രവൃത്തികൾ ഇനി ഉണ്ടാവാതെ ശ്രദ്ധിക്കാനുള്ള നീക്കം ഗവൺമെന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്ത് നടപടി എടുക്കാൻ ഗവൺമെന്റ് സാധിച്ചു? ഓരോ ജീവിതവും ഓരോ ഫയലാകുന്നത് ആളുകൾ മരണപ്പെട്ടതിന് ശേഷമാണ്. അങ്ങനെ ഫയലായതുകൊണ്ട് ഇവിടെ എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്? സമസ്ത മേഖലയിലും പരാജയപ്പെട്ടു പോകുന്ന ഒരു സംഗതിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെയൊക്കെ ഡൈവേർട്ട് ചെയ്ത് ഇവർക്ക് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തൊഴിലുറപ്പ് ശ്രീ പാപ്പൻചേട്ടന് അർഹതപ്പെട്ട കാര്യമാണ്. 100 തൊഴിൽ ദിനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ളത് ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്, ഭരണഘടനാപരമായി പോലും നിറവേറ്റേണ്ട കാര്യമാണ്. അതിനെ പോലും ഇതിലേക്ക് വഴിച്ചിറക്കേണ്ട കാര്യം എന്താണ്? മകളുടെ പെൻഷന്റെ കാര്യം ഇതിലേക്ക് വഴിച്ചിറക്കേണ്ട കാര്യം എന്താണ്? ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ആ മനുഷ്യന് ജീവിക്കാൻ പ്രയാസമുണ്ടായിരുന്നു എന്ന് ഇന്ന് 12 മണിക്ക് എഴുതി വെച്ച് മരണപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണ്? പെൻഷൻ ലഭിക്കാത്തതാണ് മരണത്തിന് കാരണമെന്നുള്ളതാണ്.